ൂക്കായയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം സുവിശേഷത്തിൽ ഈശോ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമ്പോൾ അവയെല്ലാം പൈശാചികമായ പ്രവൃത്തിയുടെ ഫലമാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് കാണാൻ പറ്റുക ബൽസെബോലിനെ കൊണ്ടാണിവൻ വിശാസുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് അവിടെ ചിലരെ ഉദ്ധരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും വായിച്ചു വിടാറുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് തുലനം ചെയ്യാം പലപ്പോഴും നാമും ഇപ്രകാരം തന്നെയല്ലേ പറയാറുള്ളത് ഒരു വലിയ സൗഖ്യമുണ്ടാകുമ്പോൾ ദൈവിക അനുഭവമുണ്ടാകുമ്പോൾ ചുറ്റുവട്ടങ്ങൾ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതെയൊക്കെ സ്വാഭാവികമാണെന്ന് പറയുവാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവാം വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയത്തിലൂടെ കാണുവാനുള്ള ഇടങ്ങളും ഉണ്ടായെന്ന് വരാം ദൈവികമായ ഇടപെടലിനെ ദൈവികമാണ് തിരിച്ചറിയുവാനുള്ള പക്വതയ്ക്ക് വേണ്ടിയാവണം നാം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എല്ലാം സ്വാഭാവികമെന്ന് കരുതി മാറാതെ ചില ചിലയിടങ്ങളിലൊക്കെ അസ്വാഭാവികമായിട്ട് ദൈവികമായി ഇടപെടലുണ്ടാകുന്നുണ്ടെന്നും ആ ഓരോ ഇടപെടലിലും എപ്പോഴും അനുഗ്രഹമായിരിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമായിട്ട് മാറുക എൻ്റെ ഓരോ ചെയ്തികളും കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രാർത്ഥനാപൂർവ്വം ചെയ്തു വെക്കുമ്പോൾ ചേർത്ത് വെക്കുമ്പോൾ ഒക്കെ നന്മയുടെ കാരണമായിട്ട് മാറാം അനുഗ്രഹമായിട്ട് മാറാം ജീവിതയിടങ്ങളിലൊക്കെ ഈ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ആത്മാവായ ദൈവമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ സഹായകനായ പരിശുദ്ധാത്മാവേക്കൂടെ ഉണ്ടാവണമേ എൻ്റെ ജീവിതയിടങ്ങളിലൊക്കെ ഞാൻ വഴിമുട്ടി നിൽക്കുമ്പോൾ എല്ലാ സഹായ എനിക്കെതിരായിട്ട് തിരിയപ്പെടുമ്പോൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു മാറുമ്പോഴുമൊക്കെ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കണം ആത്മാവായ ദൈവമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേന്നും തകർന്നു പോവാതെ എൻ്റെ ജീവിതയിടങ്ങളിലൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂട്ടുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ല ഇപ്പോഴും എൻ്റെ ജീവിതാനുഭവങ്ങളിലൊക്കെ ഒരു ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ടെന്നുള്ള തിരിച്ചറിവില്ല അത് നാളെയും ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിൽ പ്രത്യാശൽ ജീവിക്കുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശുമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം